എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പഴശ്ശി വിപ്ലവം എന്നുള്ള ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. നമുക്കറിയാം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യോത്തരങ്ങളാണ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ്, കറക്റ്റ് പെയർ ഏതാണെന്ന് നോക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ പഴശ്ശി കലാപവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓൾറെഡി നമ്മൾ പഴശ്ശി കലാപമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഴശ്ശി കലാപത്തിൻ്റെ ഫുൾ നോട്ട് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കാണാൻ പറ്റും കേട്ടോ. രണ്ട് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പഴശ്ശി കലാപമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാക്ട്സുകൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വീഡിയോസ് പഠിച്ച് അല്ലെങ്കിൽ പഴശ്ശി കലാപം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഓരോ ചോദ്യങ്ങളിലും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. പഴശ്ശി വിപ്ലവം എന്നുള്ളത് നമ്മുടെ എൽ പി യു പിയിൽ ഉള്ള കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എൽ പി യു പി എന്ന് മാത്രമല്ല എല്ലാ എക്സാമുകൾക്കും പഴശ്ശി വിപ്ലവം എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. കറക്റ്റാണോ അല്ലയോ നോക്കുക. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമായി കേരളസിംഹം എന്നുള്ള ഇതിവൃത്തമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് എന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അല്ലേ. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമായി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ കെ എം പണിക്കരാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും തെറ്റുണ്ടോ, ഈ രണ്ട് പ്രസ്താവനയും തെറ്റാണോ ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്ത പ്രസ്താവനകൾ നോക്കാം. പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ച കുറിച്യർ നേതാവാണ് രാമൻ നമ്പി. പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ച കുറിച്യർ നേതാവാണ് രാമൻ നമ്പി. ഓപ്ഷൻ ഡി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. നാല് ഓപ്ഷൻസ് നമ്മൾ വായിച്ചു അല്ലേ, നാല് ഫാക്ട്സുകൾ പറഞ്ഞു. ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആദ്യത്തെ പ്രസ്താവന ഏതായിരുന്നു? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മാനന്തവാടിയിൽ തന്നെയാണ് അല്ലേ. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഴശ്ശി രാജാവിൻ്റെ ഇതിവൃത്തമാക്കിക്കൊണ്ട് രചിച്ചിട്ടുള്ള കൃതി ഏതാണ്? സർദാർ കെ എം പണിക്കർ തന്നെയാണ് എന്ത് രചിച്ചിട്ടുള്ളത്? കേരള സിംഹം എന്നുള്ള ആ ഒരു ചരിത്ര നോവൽ രചിച്ചിട്ടുള്ളത് അല്ലേ. പഴശ്ശി രാജയെ യുദ്ധത്തിൽ സഹായിച്ച കുറിച്യർ നേതാവാണ് രാമൻ നമ്പി. ആണോ രാമൻ നമ്പി ആണോ? അല്ല അല്ലേ. അപ്പോൾ ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് തന്നെയാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ചിട്ടുള്ള കുറിച്യർ നേതാവ് ആരാണ്? തലക്കൽ ചന്തു ആണ് അല്ലേ. അപ്പോൾ ഈ രാമൻ നമ്പി ആരായിരുന്നു? ഈ രാമൻ നമ്പി ആരാ? 1812 കുറിച്യർ കലാപത്തിൻ്റെ നേതാവാണ് ആര്? രാമൻ നമ്പി അല്ലേ. അത് നമ്മൾ കുറിച്യർ കലാപം പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുക കേട്ടോ. അപ്പോൾ രാമൻ നമ്പി ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. കിട്ടിയില്ലേ? അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സെയിം തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കേരള സിംഹം എന്നാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കേരള സിംഹം എന്നാണ്. സെവൻത്തിലെ ലെസൺ ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ സെവൻത്തിലോ അല്ലെങ്കിൽ നയൻത്തിൽ ടെൻത്തിലെ പഴശ്ശി കലാപമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള വീഡിയോ പഠിച്ചിട്ടുള്ള ആളുകളാണ്, കണ്ടിട്ടുള്ള ആളുകളാണെങ്കിലും പഴശ്ശി കലാപത്തിനെ കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാം. പലതവണ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് അല്ലേ.
ഓക്കെ അപ്പോൾ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കേരള സിംഹം എന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 ന് പഴശ്ശിരാജ വധിക്കപ്പെട്ടു ഓപ്ഷൻ സി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സർവ്വസൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല ഇതിലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്യുവാണെങ്കിലും ഇതിലുള്ള ഓരോ ഫാക്സുകളും നമ്മുടെ പഴശ്ശി കലാപമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫാക്സുകൾക്ക് കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതിലെ നാലെണ്ണത്തിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് വായിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും ഉത്തരം കിട്ടിയോ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ത് പേരിലാണ് കെട്ടിയോട്ട് രാജ എന്നും കെട്ടിയോട്ട് രാജ അതുപോലെ തന്നെ പൈച്ചി രാജ എന്നുമാണ് ആരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കേരള സിംഹം എന്ന് അല്ല എന്ത് പേരിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കെട്ടിയോട്ട് രാജ എന്നും പൈച്ചി രാജ എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ആണ് അതിലെ തെറ്റായ പ്രസ്താവന അപ്പോൾ രണ്ട് ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കിട്ടിയില്ലേ ഓക്കെ അടുത്തതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപനാണ് കൈതേരി അമ്പുനായർ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപനാണ് കൈതേരി അമ്പുനായർ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ് അടുത്ത ഓപ്ഷൻ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് ഇതിൽ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ് ഓപ്ഷൻ ബി എയും ബിയും സിയും കറക്റ്റ് ആണ് ഓപ്ഷൻ സി ഡി മാത്രമാണ് കറക്റ്റ് ഓപ്ഷൻ ഡി ബിയും സിയും ഡിയും കറക്റ്റ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളായിരിക്കും അല്ലേ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോവും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ഫാക്സുകളും പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു കിളിയും പോകാനില്ല നമുക്ക് മാർക്ക് അവിടെ കിട്ടിക്കോളും അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ചോളൂ ഒരു ടോപ്പിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോവാട്ടോ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബുക്ക് മാത്രം അങ്ങനെയല്ല നമുക്ക് കിട്ടാവുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫാക്സുകളും നമ്മൾ കവർ ചെയ്തിട്ട് വേണം ഓരോ ടോപ്പിക് വൈസ് നമ്മൾ പഠിച്ചു പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിലെ ഉത്തരം ഏതാണ് ആദ്യം കൊടുത്തിട്ടുള്ള മൂന്നും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആദ്യം കൊടുത്തിട്ടുള്ള മൂന്നും കറക്റ്റ് ആണ് അല്ലേ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം ആരാണ് രചിച്ചിട്ടുള്ളത് ആരാണ് രചിച്ചിട്ടുള്ളത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത് ഈ ഓരോ വർക്കുകൾ നമ്മൾ ഇടയിൽ പഠിക്കണമൊക്കെ നന്നായിട്ട് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം ആരുടെയാണ് കെ കെ എൻ കുറുപ്പിൻ്റെയാണ് അല്ലേ കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എഴുതിയിട്ടുള്ളത് അതിൽ തന്നെ അപ്പോൾ ഇതിലുള്ള ഫാക്സുകൾ ബാക്കിയുള്ള മൂന്ന് ഫാക്സും കറക്റ്റ് അല്ലേ അപ്പോൾ ആ കറക്റ്റ് ആയിട്ടുള്ള ഫാക്സ് ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെയാ പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനാണ് ആര് കൈതേരി അമ്പുനായർ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബാബറാണ് അടുത്തത് എന്തായിരുന്നു നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം ആരുടെയാണ് കെ കെ എൻ കുറുപ്പിൻ്റെയാണ് അല്ലേ ഓക്കെ അടുത്തത് ഇവിടെ തന്നിട്ടുള്ളത് നമ്മളുടെ കെ ടെറ്റിൻ്റെയും LP UP യുടെയും വിജയികളുടെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിലെ ഒരു വിജയി ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഇതിലെ ഒരു വിജയി എന്നല്ല നിങ്ങൾക്ക് LP UP അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം കേട്ടിട്ട് LP UP ഇതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരുന്നിട്ട് അപ്പോൾ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കരുത് എന്ത് ചെയ്യുക ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ അപ്പോൾ LP UP കേട്ടിട്ട് എന്നിവയ്ക്കായിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ആയിട്ടുള്ള നിങ്ങളുടെ സമയത്തിന് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ് ഉണ്ടാവും റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ അത് നിങ്ങൾക്ക്
എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇരുന്ന് കാണാമെന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ PDF മെറ്റീരിയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. അതുപോലെ റിവിഷൻ ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളായിട്ടും ഒക്കെ നിരവധി എക്സാമുകൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെൻഡറിൻ്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. SCERT ആണ് ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ SCERT എല്ലാ പാഠപുസ്തകങ്ങളുടെയും 5th മുതൽ 10th വരെയുള്ള സയൻസും സോഷ്യലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളുടെയും റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ PQ ഉണ്ടാവും, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ LPUPയിലാണെങ്കിൽ 250ലധികം കുട്ടികളാണ് എയിം സ്റ്റഡി സെൻറ്ററിൽ നിന്ന് LPUP ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേട്ടിട്ടില്ല 450ലധികം കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടിട്ട്. അപ്പോൾ നിങ്ങൾ എവിടെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ റിസൾട്ട് നോക്കി തന്നെ എവിടെ പഠിക്കണം നമ്മൾ എന്നുള്ള ആ ഒരു കാര്യം ചൂസ് ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. ചേരുംപടി ചേർക്കുക. ഇപ്പം നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ. നമ്മൾക്ക് കൂടുതലും നവോത്ഥാനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ കാണാറുള്ളത്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. പക്ഷേ നമ്മൾ ഒരു ടോപ്പിക് വൈസ് അല്ലേ പഠിച്ചു പോകുന്നത്. അപ്പോൾ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു പാറ്റേണിലേക്ക് ക്വസ്റ്റ്യനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു നേരത്തെ രണ്ട് ബുക്കുകൾ പറഞ്ഞപ്പോൾ ആ ബുക്കുകളുടെ പേരുകൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ തലക്കൽ ചന്തു സ്മാരകം, പഴശ്ശി സമരങ്ങൾ, കേരള സിംഹം, ഇങ്ങനെ നാലെണ്ണം തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻസ് വേറെ തന്നിട്ടുണ്ട്. പനമരം, KKN കുറുപ്പ്, സർദാർ, KM പണിക്കൽ, മുണ്ടക്കയം, ഗോപി, ഇങ്ങനെ നാലെണ്ണം അവിടെയും ഇവിടെയും തന്നിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് പേർ ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ടൈപ്പ് സാധനങ്ങൾ നമുക്ക് കാണാം അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അല്ലേ. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പനമരത്താണ് അല്ലേ. തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പനമരത്താണ്. ഇനി പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം നമ്മൾ വായിച്ചു അല്ലേ. പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം ആരുടെയാണ്? പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം KKN കുറുപ്പിൻ്റെയാണ് അല്ലേ. ഇനി കേരള സിംഹം എന്നുള്ളത് ആരുടെയാണ്? കേരള സിംഹം എന്നുള്ള പുസ്തകം ആരുടെയാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ, പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ ആ ഒരു പുസ്തകം ആരുടെയാണ്? മുണ്ടക്കയം ഗോപി. മുണ്ടക്കയം ഗോപിയുടെ ആണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്നുള്ള ആ ഒരു പുസ്തകം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നാല് അല്ലേ. അപ്പൊ 1, 4, തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരത്താണ്. 2, 1, പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം ആരുടെയാണ്? KKN കുറുപ്പ്. അപ്പൊ 3, 2 അല്ലേ. 3, 2. ഇനി കേരള സിംഹം എന്നുള്ള ആ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? സർദാർ KM പണിക്കർ. 4, 3. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അത് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്, പഴശ്ശി മ്യൂസിയം, പഴശ്ശി ഡാം, പഴശ്ശി കോളേജ്, പഴശ്ശി ഗുഹ, ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പുൽപ്പള്ളി, മലപ്പുറം, ഈസ്റ്റ് ഹിൽ കോഴിക്കോട്, വളപട്ടണം, കണ്ണൂര്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് അല്ലെ. നോക്കാം നമുക്ക്. പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം അല്ലെ, മാച്ച് ചെയ്ത് നോക്കാം. പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില്ല്, കോഴിക്കോട് അല്ലേ. അപ്പൊ 1, 3 എന്ന് വരുന്നത് ഇതിലേതാണ്? നമുക്ക് അവിടെ തന്നെ ഉത്തരം കിട്ടും അല്ലേ. ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കാം. പഴശ്ശി ഡാം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം, കണ്ണൂര്. വളപട്ടണം, കണ്ണൂരാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുൽപ്പള്ളിയിലാണ് അല്ലെ. പഴശ്ശി കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുൽപ്പള്ളിയിലാണ്. ഇനി പഴശ്ശി ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. പഴശ്ശി ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. കിട്ടിയില്ലേ? അപ്പൊ ഇത് 4 കറക്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A ആണ് അല്ലെ. ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 5-ൽ 5 കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. പഴശ്ശിരാജയുമായി ബന്ധമില്ലാത്തത് ഏത്? പഴശ്ശിരാജയുമായിട്ട് ബന്ധമില്ലാത്ത ഈ തന്നിട്ടുള്ള വേർഡ് ഏതാണ് എന്നുള്ളതാണ് അല്ലെ. കോൽക്കാർ,
ഓപ്ഷൻ എ കോൽക്കാർ, ഓപ്ഷൻ ബി മാവിലാം തോട്, മാവിലാം തോട് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി കോട്ടയം രാജവംശം, കോട്ടയം രാജവംശം. നമ്മൾ ഈ പഠിച്ചു പോയിട്ടുള്ള ഫാക്സുകൾ ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഇനി ഓപ്ഷൻ ഡി ഗിഫോർഡ്. ഇതിൽ ഏതാണ് പഴശ്ശിരാജയുമായിട്ട് ബന്ധമില്ലാത്തത്? ബന്ധമില്ലാത്തത് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് പഴശ്ശിരാജയുമായിട്ട് ബന്ധമില്ലാത്തത്? കോൽക്കാർ എന്ന് പറയുന്നത് ഏതാ? കോൽക്കാർ എന്ന് പറയുന്നത് പഴശ്ശിയെ കീഴടക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള 1200 പേരടങ്ങുന്ന ആ ഒരു സൈന്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? കോൽക്കാർ എന്ന് വിളിച്ചിരുന്നത് അല്ലെ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പഴശ്ശി കലാപത്തിന്റെ ആ ഒരു വീഡിയോക്കകത്ത് നമ്മൾ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ പഴശ്ശി കലാപം എന്നുള്ള ആ ഒരു രണ്ട് വീഡിയോസ് നോക്കുക കേട്ടോ. ഇനി മാവിലാം തോട്, മാവിലാം തോട് മാനന്തവാടി അല്ലെ, പഴശ്ശിരാജാവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന മാവിലാം തോട് മാനന്തവാടി വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കോട്ടയം രാജവംശം, വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ കേരളവർമ്മ പഴശ്ശിരാജ അല്ലെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബന്ധമില്ലാത്ത ആൾ അവിടെ ആരാണ്? ബന്ധമില്ലാത്ത ആള് ഗിഫോർഡ്. ആരാണ് ഗിഫോർഡ്? 1721 നടന്നിട്ടുള്ള ആറ്റിങ്കൽ കലാപം, 1721 ആറ്റിങ്കൽ കലാപത്തിന്റെ സമയത്ത് വധിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? ഗിഫോർഡ്. അപ്പൊ പഴശ്ശിരാജയുമായിട്ട് ബന്ധമില്ലാത്ത ആള് ഇതിൽ ആരാണ്? ഗിഫോർഡ്. അപ്പൊ ആറ് ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഇത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള തന്നെയാണ്, നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. പക്ഷെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ കാണുമ്പോൾ ചില ആളുകൾക്ക് ചില ഡൗട്ട് വന്നിട്ട് ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1792-97, 1793-97, 1797-1800, 1800-1805. ഇതിലെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ഏതാണ്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1792-97 ഉത്തരം അല്ല അല്ലേ. ഇതാണ് ഓപ്ഷൻ ബി ആണ്, 1793-97 ആണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എപ്പോഴാണ്? ഈ 1800-1805. അപ്പൊ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1800-1805 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 1793-97 ആണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് പഴശ്ശി യുദ്ധം. ഏറ്റവും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധം പഴശ്ശി വിപ്ലവമാണ്. ശരിയായ പ്രസ്താവന ഏത് എന്നല്ല, തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. ചിറക്കൽ രാജാവ്. ഇപ്പൊ രണ്ട് ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടാവും. മൂന്നാമത്തെ ഓപ്ഷൻ, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. ആദ്യത്തേതുമായിട്ടുള്ള, ഏറ്റവും വലുതും ആദ്യത്തേതുമായിട്ടുള്ള കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. പഴശ്ശിയുടെ നായർ സൈന്യത്തിന്റെ തലവൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? നാല് ഓപ്ഷൻസും പറഞ്ഞു, ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ആദ്യത്തേത് രണ്ടെണ്ണം ഒന്നും കൂടെ വായിച്ചു തരാം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള കലാപമാണ് പഴശ്ശി കലാപം എന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കും പഴശ്ശി രാജയ്ക്കും ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുള്ള ചിറക്കൽ രാജാവാണ്. ഓപ്ഷൻ സി, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ടിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. പഴശ്ശിയുടെ നായർ സൈന്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ്. ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ളത്, അതായത് ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരല്ല, എടച്ചേന കുങ്കൻ നായരാണ് നായർ സൈന്യത്തിന്റെ തലവൻ. നായർ സൈന്യത്തിന്റെ തലവൻ, പഴശ്ശിയുടെ നായർ സൈന്യത്തിന്റെ തലവൻ ആരാണ്? എടച്ചേന കുങ്കൻ നായർ. അപ്പൊ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ മന്ത്രിയാണ് കേട്ടോ. ഓക്കെ, പഴശ്ശിയുടെ മന്ത്രിയാണ്. അടുത്ത ചോദ്യം, പറങ്കിപ്പടയാളി എന്ന പുസ്തകം രചിച്ചതാര്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഞാൻ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറങ്കിപ്പടയാളികൾ എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻസ്
ടി കുഞ്ഞിരാമൻ നായർ, സർദാർ കെ എം പണിക്കർ, മുണ്ടക്കയം ഗോപി, കെ കെ എൻ കുറിപ്പ്. ഇതിലത്തെ കുറച്ച് ആളുകളുടെ പുസ്തകങ്ങൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷൻസ് കിട്ടി, ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉത്തരം നമുക്ക് നോക്കാം. സർദാർ കെ എം പണിക്കർ, സർദാർ കെ എം പണിക്കരുടെ ആണ് ഏത് പറങ്കിപ്പടയാളികൾ എന്നുള്ളതും കേരള സിംഹം എന്നുള്ള പുസ്തകവും രചിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? സർദാർ കെ എം പണിക്കരാണ്. സർദാർ കെ എം പണിക്കരാണ് ഈ രണ്ട് പുസ്തകങ്ങളും രചിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാക്കിയുള്ളവരുടെ പുസ്തകങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഞാൻ ഇതിലുള്ള ബാക്കിയുള്ള ഒരാളുടെ പുസ്തകം പറഞ്ഞാൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകളൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക്, വാട്സപ്പ് ലിങ്കും ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്രീ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ ശ്രീ ലേണിംഗ് ആപ്പ്, എയിംസിന്റെ ആപ്പാണ്, ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്രീ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ടെലഗ്രാം ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ക്യുസസ്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് അവിടെ ഡെയിലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ അവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഴശ്ശിരാജയെ കഥാപാത്രമാക്കി പി കുഞ്ഞിരാമൻ നായർ രചിച്ച കൃതി. പഴശ്ശിരാജയെ കഥാപാത്രമാക്കി പി കുഞ്ഞിരാമൻ നായർ രചിച്ച കൃതി ഏതാണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഇതുവരെയുള്ള 9 ക്വസ്റ്റ്യനും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടി, എത്ര എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോ പറങ്കിപ്പടയാളി, പറങ്കിപ്പടയാളി ആരുടെയാണ്? ഇപ്പൊ നമ്മൾ പഠിച്ചേ ഉള്ളൂ അല്ലെ. ഓക്കെ, പഴശ്ശി സമരങ്ങൾ, പഴശ്ശി സമരങ്ങൾ ആരുടെയാണെന്ന് ആലോചിക്കുക. പുള്ളിമാനും പഴശ്ശിയും, പുള്ളിമാനും പഴശ്ശിയും പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. അപ്പൊ ഇതിലെ ഉത്തരം ഏതാണ്? പഴശ്ശിരാജയെ കഥാപാത്രമാക്കി പി കുഞ്ഞിരാമൻ നായർ രചിച്ചിട്ടുള്ള കൃതിയാണ് ഏത്? പുള്ളിമാനും പഴശ്ശിയും. ഏതാണ്? പുള്ളിമാനും പഴശ്ശിയും. അപ്പൊ ഇതിലെ പറങ്കിപ്പടയാളി എന്നുള്ള പുസ്തകം ആരുടെയായിരുന്നു? അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാ. പറങ്കിപ്പടയാളി എന്നുള്ള പുസ്തകം ആരുടെയായിരുന്നു? സർദാർ കെ എം പണിക്കരുടെ ആണ് അല്ലെ. സർദാർ കെ എം പണിക്കരുടെ ആണ് ഏത്? പുള്ളിമാനും അല്ല, സോറി, പറങ്കിപ്പടയാളി എന്നുള്ള ആ ഒരു പുസ്തകം. പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം ആരുടെയായിരുന്നു? പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം ആരുടെയാണ്? കെ കെ എൻ കുറുപ്പ് അല്ലെ. കെ കെ എൻ കുറുപ്പിന്റെ ആണ് എന്ത്? പഴശ്ശി സമരങ്ങൾ എന്നുള്ള ആ ഒരു പുസ്തകം. ഇപ്പൊ പുള്ളിമാനും പഴശ്ശിയും ആരുടെയാണ്? പുള്ളിമാനും പഴശ്ശിയും പി കുഞ്ഞിരാമൻ നായരുടെയാണ് അല്ലെ. പുള്ളിമാനും പഴശ്ശിയും പി കുഞ്ഞിരാമൻ നായരുടെയാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്നുള്ള കൃതി ആരുടെയാണ്? മുണ്ടക്കയം ഗോപി. മുണ്ടക്കയം ഗോപിയുടെ ആണ് ഏത്? പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്നുള്ള ആ ഒരു പുസ്തകം. അപ്പൊ നാലെണ്ണവും പഠിച്ചില്ലേ. അപ്പോ പഴശ്ശി, സർദാർ കെ എം പണിക്കരുടെ ആണ് പറങ്കിപ്പടയാളി എന്നുള്ളതും കേരള സിംഹം എന്നുള്ള ആ ഒരു പുസ്തകവും. പഴശ്ശി സമരങ്ങൾ ആരുടെയാണ്? കെ കെ എൻ കുറുപ്പിന്റെ ആണ്. പുള്ളിമാനും പഴശ്ശിയും ആരുടെയാണ്? പി കുഞ്ഞിരാമൻ നായരുടെ ആണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്നുള്ള പുസ്തകം ആരുടെയാണ്? മുണ്ടക്കയം ഗോപിയാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുള്ളിമാനും പഴശ്ശിയും എന്നുള്ളത് പി കുഞ്ഞിരാമൻ നായരുടെ ആണ് കേട്ടോ. ഇനി അടുത്തത്, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്, അല്ലെങ്കിൽ നികുതി പരിഷ്കാരമാണ്. ശരിയാണോ തെറ്റാണോ ആലോചിച്ചോളാം. പഴശ്ശി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന മട്ടന്നൂരാണ്. നമ്മൾ പഴശ്ശി സ്മാരകം, പഴശ്ശി കോളേജ്, പഴശ്ശി ഡാം, പഴശ്ശി ഗുഹ ഇതൊക്കെ പറഞ്ഞു. അതിലൊന്നും എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഈ ഒരു ഫാക്ട് പറഞ്ഞിട്ടില്ല. പഴശ്ശി സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അല്ലെ. ആലോചിച്ചോളാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ എല്ലാ ഓരോ വരിയും ഓരോ ഫാക്റ്റാണ്. നിങ്ങളുടെ അടുത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്, തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് പറയുമ്പോൾ അതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ അത് നമ്മൾ ഈ ഉത്തരം കഴിയുമ്പോൾ, ഉത്തരം പറയുമ്പോൾ മനസ്സിലാവില്ലേ. അപ്പൊ ബാക്കിയുള്ള ഫാക്ട്സുകൾ കറക്റ്റ് ആയിട്ടുള്ളത് അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള നോട്ടിനകത്ത് ആ ഒരു ഫാക്റ്റ് ഇല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വെക്കുക. പഴശ്ശി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ്. പഴശ്ശിയുടെ മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ. പഴശ്ശിയുടെ മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നായർ സൈന്യത്തിന്റെ തലവനാണ് കണ്ണവത്ത് ശങ്കരൻ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ.
അതായത് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് ആലോചിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമറയാണ് ആവിഷ്കരിച്ചിട്ടുള്ള യുദ്ധതന്ത്രം. പഴശ്ശി ആവിഷ്കരിച്ചിട്ടുള്ള യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഗറില്ല യുദ്ധമുറയാണ്. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ എ 1, 2, 3. 1, 2, 3 തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 4 ഇവിടെ 1, 2, 3 1, 4 ഇവയൊന്നുമല്ല. ഇതിൻ്റെ ഉത്തരം എന്താ? ഇവയൊന്നുമല്ല. അതായത് ഇതിലത്തെ എല്ലാ ഫാക്ട്സുകളും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്താ? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണമാണ്. അതുപോലെ തന്നെ പഴശ്ശി സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മട്ടന്നൂർ തന്നെയാണ് പഴശ്ശി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു. എവിടെ സ്ഥിതി ചെയ്യുന്നത്? പുൽപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? യെസ്, വെരി ഗുഡ്. പഴശ്ശിയുടെ മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ തന്നെയാണ് കേട്ടോ. എടച്ചന കുങ്കൻ നായർ സൈന്യത്തിന്റെ തലവനാണ് എടച്ചന കുങ്കൻ നായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നയിച്ചിട്ടുള്ള യുദ്ധമുറ ഏതാണ്? ഗറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോർ യുദ്ധം തന്നെയാണ് അല്ലെ. അപ്പൊ ഈ നാല് ഫാക്ട്സും കറക്റ്റ് അല്ലേ? അപ്പൊ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. തെറ്റായിട്ടുള്ള പ്രസ്താവന ഇവ ഏതുമല്ല അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 11 ക്വസ്റ്റ്യൻ നോക്കി അല്ലെ. ഈ 11 എണ്ണത്തിൽ 11 ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഒരെണ്ണം പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ പഴശ്ശി വിപ്ലവത്തിൻ്റെ ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിലില്ലാത്ത ഫാക്ട്സുകൾ നമ്മൾ ഏതെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ആഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സുകളും എല്ലാം കൂടെ, ഈ ഒരു ക്ലാസ്സും ആ 2 പഴശ്ശി വിപ്ലവത്തിൻ്റെ ക്ലാസ്സുകളും കൂടെ കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് കറക്റ്റ് ആയിട്ട് എത്തിച്ചേരുകയുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു.